വീട്ടിലിരുന്നും സാധനങ്ങൾ വാങ്ങാം. വീട്ടിലേക്ക് ആവശ്യമായ അരിയും പച്ചക്കറിയും മറ്റു സാധനങ്ങളും നാം കടയിൽ പോയാണല്ലോ സാധാരണയായി വാങ്ങാറുള്ളത്. എന്നാൽ കടയിൽ പോവാതെ വീട്ടിലിരുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് കഴിയും. നമുക്ക് നോക്കാം. ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റിൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുന്നു. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഏത് സൈറ്റിലാണ് ലഭ്യമാണ് എന്നുവരെ അറിയാൻ നമുക്ക് ഗൂഗിൾ ഉപയോഗിക്കാം. www.google.com എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ഇനി നമുക്ക് എന്താണ് ആവശ്യം അത് നമുക്കിവിടെ തിരയാം. തിരയുന്നതോടുകൂടി അത് ഏത് സൈറ്റിലാണ് അത് ലഭ്യമായിട്ടുള്ളത് എന്നുകൂടി കിട്ടും. ഉദാഹരണമായി IR സെൻസർ, ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് സെൻസർ, നമ്മുടെ റാസ്ബെറി പൈ കിറ്റുമായി ഉപയോഗിക്കുന്ന ഒരു സെൻസർ ആവശ്യമുണ്ട്. സാധാരണ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത ഈ സെൻസർ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാൻ വേണ്ടി നമുക്കിവിടെ IR സെൻസർ എന്ന് ഗൂഗിളിനോട് പറയുകയാണ്. ഉടനെ തന്നെ അതിന് ഈ രൂപത്തിലുള്ള ഒരു ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ഷോപ്പ് ഫോർ IR സെൻസർ. സെൻസർ എന്താണെന്നും അതിൻ്റെ കൂടെ ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സൈറ്റുകൾ, ആമസോൺ സൈറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഞാനതിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആമസോൺ സൈറ്റിലേക്കാണ് പോകുന്നത്. ഇത് ഇത്തരത്തിൽ സൗകര്യം നൽകുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൽ ഓരോ ഇതിൻ്റെ വില, ഇതിൻ്റെ ചിത്രം എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വില 120 രൂപയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഉദാഹരണം ഒരു പെൻഡ്രൈവ് ആണെങ്കിൽ ഇവിടെ നമ്മൾ പെൻഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. പെൻഡ്രൈവ്സ്, അപ്പോൾ വിവിധ തരം പെൻഡ്രൈവുകളുടെ ചിത്രവും അവയുടെ വിലയും അതിൻ്റെ താഴെ വരും. കൃത്യമായി നമുക്ക് അതിൻ്റെ അളവ് നൽകാം. ഒരു 3 IR സെൻസർ ഉള്ള ഒരു മൊഡ്യൂൾ ഇതാ, IR സെൻസർ മൊഡ്യൂൾ 3 pieces എന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് 219 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു ഇൻഫ്രാറെഡ് LED ഉണ്ട്. അതൊരു ഫോട്ടോ ഡയോഡ് റിസീവറായിട്ടും ഉള്ള ഒരു സെൻസറാണ്. ഇത് വാങ്ങുന്നതിന് വേണ്ടി നമ്മളിവിടെ ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ചെയ്യാൻ പറയും. ഇതുവരെ ലോഗിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ ഹോം അഡ്രസ്സും ഓഫീസ് അഡ്രസ്സും എല്ലാം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ആമസോൺ, അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ നൽകുന്നത് അല്ലെങ്കിൽ ഏത് സൈറ്റാണോ ഇത് നൽകുന്നത് അവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മൊബൈൽ ഫോൺ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സെലക്ട് എ പേയ്മെൻറ്റ് മെത്തേഡ്, ഏത് വിധേനയാണ് ഈ പണം നിങ്ങൾ അടക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇവിടെ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുകയാണ്. നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് പണമടക്കാം. ഏത് ബാങ്ക് ഉപയോഗിച്ചാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് നമ്മൾ ആമസോണിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പൈസ. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഒന്നുകൂടെ തരും. എസ്റ്റിമേറ്റ് ഡെലിവറി 15 സെപ്റ്റംബർ അല്ലെങ്കിൽ 16 സെപ്റ്റംബർ. 219 രൂപയാണ് ഇതിൻ്റെ വില. ആകെ ഡെലിവറി ചാർജ് 80 രൂപ അടക്കം 299 രൂപയാണ് നമ്മൾ ഈ
സാധനത്തിന് വേണ്ടി അടയ്ക്കേണ്ടത്. പ്ലേസ് യുവർ ഓർഡർ ആൻഡ് പേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റിലേക്ക് പോകുന്നു. എസ് ബി ഐയുടെ സൈറ്റിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ഈ സമയത്ത് ഇവിടെ കൃത്യമായി 299 രൂപ ആമസോൺ ആവശ്യപ്പെടുന്നു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ യു ഹാവ് നോട്ട് പെർഫോംഡ് അതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുകൂടെ വരുന്നു. വീണ്ടും നമ്മൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ബാങ്കിൽ നിന്നും വരുന്ന വൺ ടൈം പാസ്വേഡാണ് ഈ പാസ്വേഡ്. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ്വേഡ് വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലേക്കാണ്. മൊബൈൽ ഫോൺ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയാവും. യു വിൽ ബി ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ സൈറ്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി ഇവിടെ ഇന്ന അഡ്രസ്സിലേക്ക് ഈ അഡ്രസ്സിലേക്ക് അത് എത്തും എന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജും വന്നു. താങ്ക് യു ഫോർ ഷോപ്പിംഗ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമല്ല, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ സെർച്ച് വിൻഡോയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും.